എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തമിഴ്നാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കറുവാട് കുഴമ്പ് ഉണക്കമീൻ കൊണ്ടാണ് നിങ്ങൾക്ക് അറിയുണ്ടാക്കുന്നത്. ഞാനിവിടെ സ്രാവാണ് എടുത്തേക്കുന്നത്. ഏത് ഉണക്കമീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ബാക്കി ഇൻഗ്രീഡിയൻസ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അളവെല്ലാം പറഞ്ഞു തരാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു മൺചട്ടിയിൽ ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് തിളച്ച് വന്നാൽ നമുക്കൊരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിനിടയിൽ ലെമൺ സൈസ് വാളമ്പുള്ളി ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി വയ്ക്കാം. ഇതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകിട്ട് കൊടുക്കുക. ഇതെല്ലാം അത് നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ 2 വറ്റൽമുളക് നടുകയറിയിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ചെറിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ 1/6 അഞ്ചോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 സബോള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്, ഇതിന് സമയമൊന്നുമില്ല. ഇതിലേക്ക് ഇനി 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സബോള ചെറുതായി ഒന്ന് വഴണ്ട് വന്നാൽ 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനി മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, തക്കാളി എല്ലാം വെന്ത് കിട്ടാൻ വേണ്ടി. ഇപ്പം തക്കാളി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിനുശേഷം പൊടികൾ ആഡ് ചെയ്യാം. 2/2 ടീസ്പൂൺ മുളക് പൊടി, 2/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം അതും ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. നല്ല റോസ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി എണ്ണ കുറച്ച് കുറവായത് കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനി 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഇപ്പം നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞതാണ്. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനൊപ്പം തന്നെ ഉരുളക്കിഴങ്ങും ആഡ് ചെയ്യാം. 1 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ കറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മീൻ കറിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പച്ചക്കറികളും കിട്ടും. പൊട്ടറ്റ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത്. 1-10 മിനിറ്റ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് 1 കഷ്ണം എടുത്ത് കുക്കായിട്ടുണ്ടോയെന്ന് നോക്കാം. ഇതിപ്പോൾ 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇതിലേക്കിനി മുരിങ്ങക്കായ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. 1 മുരിങ്ങക്കായാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ മുരിങ്ങക്കായ വെന്ത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചെറുതായി സ്ലൈസ് ആയിട്ടാണ് ഞാനിവിടെ അരിഞ്ഞേക്കുന്നത്. വെന്തുടയാൻ പാടില്ല. പൊട്ടറ്റോ ആണെങ്കിലും ബ്രിഞ്ചാൻ ആണെങ്കിലും കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ ബ്ലാക്ക് ഷെയ്ഡ് മാറിക്കിട്ടും. ഇനി കഷ്ണങ്ങളിലെല്ലാം ഫ്ലേവറും പിടിക്കാൻ വേണ്ടി കറിയിലൊന്ന് കുതിർത്തിയിടാം. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെറുതായി അരിഞ്ഞത് കാരണം. ഇതെല്ലാം വെന്തതിന് ശേഷം പിന്നെ നിങ്ങൾ തവി കൊണ്ട് ഇളക്കാൻ പാടില്ല, കാരണം ഈ കഷ്ണങ്ങളെല്ലാം മുടഞ്ഞു പോകും. നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയുടെയും എരിവിൻ്റെയും ഉപ്പിൻ്റെയും എല്ലാം അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടി പുളി ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ കറി റെഡിയായി കഴിയും. ഇനി ഇതിലോട്ട് ഒരൽപ്പം പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കിനി കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റും കൂടെ ഒന്ന് കറി ഒന്ന് മൂടി വെച്ചാൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു.
നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പി ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.